മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനീത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. നായകന്മാർക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ചിത്രത്തിൽ സ്റ്റാർ വാല്യൂ ഉള്ള നായകന്മാരുടെ നിര തന്നെയുണ്ട്. നിവിൻ പോളി, ആസിഫ് അലി, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, വിനീത് ശ്രീനിവാസൻ, അതങ്ങനെ പോകുന്നു. പക്ഷെ ഉള്ളത് പറയണമല്ലോ, നായകന്മാരായ പ്രണവിനേക്കാളും ധ്യാനിനേക്കാളും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കുന്നത് ഇവരൊക്കെയാണ്. പണ്ടത്തെ മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ അവരുടെ മക്കളിലൂടെ ഹിറ്റാക്കാൻ സിനിമയിലൂടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് വർക്കാവുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ പ്രണവ് കല്യാണി കോംബോയ്ക്ക് ചിത്രത്തിൽ കുറച്ചുകൂടി ഡെപ്ത് കൊടുത്തിരുന്നെങ്കിൽ അത് വർക്കാവുമായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. സത്യം പറഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ മലർവാടി മുതൽ ഹൃദയം വരെയുള്ള സിനിമകളുടെ എന്തൊക്കെയോ എലമെന്റ്സ് ഈ ചിത്രത്തിലും കാണാൻ സാധിക്കും. ചിത്രം കണ്ട് പ്രേക്ഷകർ ഒരുപോലെ പറയുന്നത് ക്രിഞ്ച് ക്രിഞ്ച് എന്ന് തന്നെയാണ്. പല കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചിത്രം പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നു എന്നും പറയാം. എന്നാൽ നിവിൻ പോളി ചിത്രത്തിൽ തകർത്തു എന്നത് പറയാതിരിക്കാൻ വയ്യ. നിവിൻ പോളിയുടെ മാസ് ഡയലോഗുകൾക്ക് തിയേറ്ററിൽ പൊട്ടിച്ചിരിയുടെയും കയ്യടികളുടെയും ബഹളമായിരുന്നു. അതും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ചിത്രം ശോകമൂകമായേനെ.